chicken first namukku marinate cheyanandittu vekka adu kaniyittu chicken namukku varthedutittu vena nammude curry ready aakkan vendittu appo nammude poricha koolinte biryani ayittu nammude ready aakkan vendittu ponnu appo yan ivada 1/2 kilo chicken aanu eduthekkunnathu first namukku idilekkulla masala onnu mix cheya adu kaniyittu chicken de piece alakki ittittu aa masalayile mix cheyidittu edukka ini idilekku oru 1/2 tablespoon molagodi serthittunde 1 tablespoon mallipodi 1/2 tablespoon manjalpodi 1/2 cup thair ilekku namukku aavashyathinu uppu cherka uppokke namukku ore egadesha alavil ippa cherka adeyinte pinne namukku chicken nammal fry cheythu kaniṭa masala ready aakula appo namukku adanusarichu uppu venanu chini adanusarichu cherthu kodukka pinne ginger garlic paste adu njan idilekku 1/2 tablespoon aanu serthunnathu ini namukku first idellam kodiṭa namukku onnu mix cheya പിന്നെ തൈര് എടുക്കുമ്പോൾ അങ്ങനെ നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ കാരണം വെള്ളമുള്ള തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും മസാലയൊന്നും നമ്മുടെ ചിക്കനെ പിടിക്കില്ല അപ്പോൾ വെള്ളമുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ചേർക്കാം പിന്നെ ഞാനിവിടെ ഇത് നമുക്ക് വറുത്തിട്ട് എടുക്കണമല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസുകളെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ ബിരിയാണിക്ക് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യില്ലേ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ള് ചിക്കനായിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഫുള്ള് ചിക്കനായിട്ടല്ല കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ എടുത്തേക്കുന്നത് കൂടുതൽ ലെഗ് പീസാണ് ഇതിനകത്ത് കൂടുതലുള്ളത് അതിപ്പോൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ പൊരിച്ച ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ലെഗ് പീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എനിക്ക് അതാണ് കൂടുതലിഷ്ടം അപ്പോൾ നമ്മുടെ തൈര് നല്ല കട്ട തൈരായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നോക്കിയേ മസാലയൊക്കെ ഇതുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വെള്ളം പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയ്ക്കും ഇങ്ങനെ ഇത്രയ്ക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കില്ല അതായത് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ ഈ ചിക്കൻ നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം 1 മണിക്കൂറിൽ കൂടുതൽ വെക്കണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇനി ഇതുകൂടി ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കാം അതിലേക്ക് നമുക്ക് സവോളയൊക്കെ കട്ട് ചെയ്യണം അതൊക്കെ റെഡിയാക്കാം അപ്പോൾ ഇനി നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് ഞാനിവിടെ എന്തായാലും അരി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കി 250 ml മെഷീൻ കപ്പാട്ടാ ഇങ്ങനെ കപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അളവ് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ ഈ കപ്പിൽ 5 കപ്പ് റൈസാണ് എടുക്കുന്നത് ബസുമതി റൈസ് അപ്പോൾ വെള്ളം തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അപ്പോൾ 5 കപ്പ് എടുക്കുമ്പോൾ 7.5 കപ്പ് വെള്ളം ഞാൻ ഇതാ ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കണ്ടേ വെള്ളം തിളപ്പിക്കാൻ പോണതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇടാം ഞാനിവിടെ ഇതാ 2 കറുകപ്പട്ടി എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതാക്കി ഇട്ടിടാം 10 ഏലക്കായ ഏലക്കായ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണ കേട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കണം പിന്നെ ചേർക്കുന്നത് നാരങ്ങ നീരായിട്ട് ചേർക്കുന്നത് ഞാനിവിടെ 1 നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതിയും കൂടി ഉണ്ട് അപ്പോൾ നീരും കൂടി ഇട്ട് ചേർക്കാം ഇനി ഞാനിതിലേക്ക് ഇതാ ഷായ് ജീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ ഇത് ഇതാണ് ഷായ് ജീര ഇത് കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീരകം കൂടിയിട്ട് ചേർക്കുന്നത് ശരിക്കും ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത് നിങ്ങൾ കടയിലേക്ക് പോകുമ്പോൾ വാങ്ങിച്ചു വെച്ചോ ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഈ ജീരകം കുറച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ ചേർത്തു അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ മറ്റേ കുമിൻ സീഡ്സിൻ്റെ പോലെ ഇരിക്കും പക്ഷേ ഫ്ലേവർ വ്യത്യാസമുണ്ട് ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കാം വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരു പൊട്ടിക്ക് ഒന്ന് കൂടി നിൽക്കണം എന്നല്ലേ നമ്മുടെ അരിക്കുള്ള ഉപ്പും കൂടിയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമ്മൾ തീ ഓണാക്കണേ ഇനി ഞാനിവിടെ ഈ വെള്ളത്തിലേക്ക് 1 നുള്ള് സഫ്രോണും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് ഇത് ചേർക്കണമെന്ന് 1 നിർബന്ധമില്ല കേട്ടോ എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് ഇതാ നമ്മുടെ ഒരു ഇച്ചിരി ഇട്ടാൽ മതി അപ്പോൾ റൈസ് വെന്ത് വരുമ്പോഴായിരുന്നാലും ആ സഫ്രോണിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ നമ്മുടെ ആ റൈസിൽ ഇങ്ങനെ പെട്ടെന്ന് പോവില്ല അത് നന്നായിട്ട് നിൽക്കും റൈസിൽ അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ പിന്നെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും പാടുള്ള ഒരു പരിപാടിയാണ് സവോള കട്ട് ചെയ്തിട്ട് സവോള നന്നായിട്ട് മൊരീച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാനിവിടെ 1/5 സവോള എടുത്തിട്ടുണ്ട് ഇത് വലിയ സവോളയാട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കില്ലേ മസാല റെഡിയാക്കാൻ വേണം പിന്നെ കുറച്ച് നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണം അപ്പോൾ എല്ലാവരും കൂടിയിട്ട് 5 എണ്ണം മതി ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്ത് നല്ല കനം കുറച്ചിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ വെള്ളം നോക്കിക്കേ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരിയിട്ടാട്ടെ
ഞാനരി കുതിരാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് കഴുകി എടുത്തതാണ്. പിന്നെ നിങ്ങൾ മറ്റേ ചെറിയ അരിയില്ലേ, മറ്റേ ജീരക അരിയില്ലേ, ആ അരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തി, കാരണം അത് ചെറിയ മണിയായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു പോകലും അങ്ങനെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കഴുകി വാരിയിട്ട് ആ ചെറിയ നനവോട് കൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. എനിക്ക് അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ അരി ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇനി ഇത് അരി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അരി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് തിളച്ച് വരണമല്ലോ, അങ്ങനെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാനിപ്പോൾ വലിയ ബർണറിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ എൻ്റെ കയ്യിൽ ഏത് ബർണറാണ് ഏറ്റവും ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ മാറ്റി വയ്ക്കും, കാരണം എന്നാൽ മാത്രമേ ഈ ഒരു ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ അരി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യില്ല. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് അരി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടും. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളത്തിൽ മാത്രമേ നമുക്ക് അരി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് എടുക്കുമ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും തുറന്ന് നോക്കണ്ടേ, കാരണം തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി പുറത്തേക്ക് പോകും, അപ്പോൾ അരി ശരിക്കാണ്ട് വെന്തിട്ടില്ല. അപ്പോൾ ഒരു 13-14 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ആ മുകളിൽ കിടക്കുന്ന അരി ചിലപ്പോൾ അത്രയ്ക്കായിട്ട് വെന്തണ്ടാവില്ല. അപ്പോൾ ആ സ്പൂണും കൊണ്ട് ആ മുകളിൽ കിടക്കുന്ന അരി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അതേപോലെ തന്നെ ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സവോള കട്ട് ചെയ്തിട്ട് എടുക്കാം, കാരണം സവോളയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് സവോളയ്ക്ക് ഒന്ന് നമുക്ക് മുരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അരി അവിടെ ഇരുന്നിട്ട് വെന്തോളും. അപ്പോൾ നമ്മൾ തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. സവാള കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ അല്ലി പോലെ വരും കേട്ടോ, അങ്ങനെ വരണം. എന്നാലേ നമുക്കത് ശരിക്കും ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഉരുളി തന്നെയായിട്ട് എടുത്തേക്കുന്നത്, നിങ്ങൾ കുറേ പേര് എനിക്ക് അന്ന് ഞാൻ ഉരുളിയുടെ ഉള്ളിൽ നിറമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാടമ്പുള്ളി ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യം പറഞ്ഞ് തിളപ്പിക്കാന്ന് വെച്ചിട്ട് ഇരുന്നിട്ട് മറന്നു. ഇന്ന് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തായോ തിളപ്പിച്ചില്ലല്ലോ നിങ്ങൾ, ഇനി ചോദിക്കുമല്ലോ എന്ന്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് തിളപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. സവാള വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും കുറേ ഒരുമിച്ചിടരുത് കേട്ടോ, കാരണം സവാളയുടെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അത് കുറേ ഇട്ടാലും കാര്യമില്ല, നമുക്കത് മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഡബിള് സമയമെടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും മുരിങ്ങിട്ടേം ചെയ്യില്ല. അപ്പോൾ നമുക്കൊരു 3 ട്രിപ്പായിട്ട് നമുക്ക് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ അരി എന്തായി നോക്കാം. അപ്പോൾ മുടി വെച്ചേക്കുന്ന കേട്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 13-14 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ അരി ഉണ്ടല്ലോ, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പം ഞാനിവിടെ ഒരു 2 പാത്രങ്ങളായിട്ട് നമുക്ക് പകർത്തി വയ്ക്കാം. അല്ലെങ്കിൽ ചോറ് നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരി ഇരുന്നിട്ട് ആ ചൂട് കൊണ്ട് ഒന്നും കൂടി അങ്ങോട്ട് വേണ്ടു. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി വേണം. അപ്പം ഞാനിവിടെ അതാ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അന്ന് ഒരിക്കൽ പച്ചത്തക്കാളി പറിച്ച് വെച്ചില്ലേ, അത് ഇരുന്നിട്ട് പഴുത്തു തന്നെ നോക്കിക്കുക, എന്തോ ഫിനിഷിങ്ങിന് പഴുത്തു വന്നേക്കണമെന്ന് നോക്കിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ തക്കാളിയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ നിന്നിട്ട് പഴുകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇത്രയ്ക്ക് ഫിനിഷിങ്ങിൽ കിട്ടില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അത് കാരയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പറിച്ച് വയ്ക്കുക, എന്തൊക്കെ ലൈസിങ്ങാന്ന് നോക്കിക്ക്, നല്ല ഭംഗിയുള്ള തക്കാളി പഴുത്ത് വരണുള്ളൂ, ബാക്കിയുള്ളത്
അതിയാണ്ട് പഴുത്തിട്ടില്ല, കളർ മാറിയിട്ടുള്ളു. തക്കാളി നിങ്ങൾക്ക് ഒരു മൂന്ന് തക്കാളി വരെ ചേർക്കട്ടെ. അപ്പം എൻ്റെ അടുത്ത് ഇത് രണ്ടെണ്ണം പഴുത്തതുള്ളൂ, പിന്നെ എൻ്റെ അടുത്ത് തക്കാളി ഇവിടെ ഇരിക്കണമില്ല. രണ്ടെണ്ണമായാലും കുഴപ്പമില്ല, അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ. പിന്നെ നമ്മള് ബിരിയാണിക്കുള്ള മസാല നിങ്ങൾ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന ചിക്കൻ കറിക്ക് ഉപയോഗിക്കുന്ന മസാലയുള്ളൂ സാധാരണ എടുക്കാറുള്ളത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ജാതിപത്രി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ചിക്കൻ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം രണ്ട് സൈഡ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിച്ചിട്ട് എടുത്തു. പിന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറേ ഇട്ടിട്ട് അങ്ങോട്ട് മൊരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. അപ്പം നമുക്ക് കഴിക്കുമ്പോഴായിരുന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ബിരിയാണിയിലേക്ക് നമുക്ക് മല്ലിയിലയും വേണം, പുതിനയിലയും വേണം. അപ്പം ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിനയില എടുത്തിട്ടുണ്ട്. നല്ല നിരം നിരം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് പുതിനയില ഇവിടെ ഉണ്ടായത് കേട്ടോ. ഞാൻ നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള മസാല റെഡിയാകാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാൻ ആ വറുത്ത പാൻ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ആ സെയിം ഓയിലിൽ തന്നെ ചെയ്യുക. ഇത് കുറച്ച് കടിയിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഈ നമുക്ക് അല്ലെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വറുത്ത് വൃത്തിയാക്കണ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാനപ്പോൾ പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യായിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞ പോലെ ചിക്കൻ വറുത്തെടുത്ത ഓയിലിൽ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു 10 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ. ഇത് പച്ചമുളക് ഇരുന്ന് പഴുത്തതാട്ടെ. ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് ചേർന്ന സവോള ഉണ്ടല്ലോ, ആ സവോളിന് നമ്മളൊരു 1/3 ഭാഗം സവോള നമ്മൾ ഇതിലേക്ക് ചേർക്കും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ഇത് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തു. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അധികം എരിവില്ല കേട്ടോ. ഇപ്പോഴേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം സവോള ചേർക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 1/3 ഭാഗം ചേർക്കാം. അപ്പോൾ ഇങ്ങനെ സവോള വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് നമ്മുടെ ഗാർണിഷ് ചെയ്യാനും എടുക്കാം, ഇതിലേക്കും എടുക്കാം. അതേപോലെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് സവോള നമ്മൾ മൊരിച്ചിട്ട് എടുത്താലും നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ മൊരിഞ്ഞ് കിട്ടില്ല. ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സവോള മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ശരിക്കും മൊരിഞ്ഞു കിട്ടും. അതായത് നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ 2 തക്കാളി ഉണ്ടല്ലോ, തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇന്ന് ഇവിടെ ആകെ മഴ ദിവസം കേട്ടോ, ആകെ ഇരുണ്ട് മൂടി നിൽക്കാം. അതത്തേക്ക് തീരെ വെട്ടം വരുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇനി നമ്മൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നമുക്ക് ഓരോ ലെയർ ഇട്ട് കൊടുക്കാനും കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കണം. അതേപോലെ ഞാൻ 1 ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കേണ്ട. അത് നിങ്ങളുണ്ടല്ലോ ഗരം മസാല ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കും, കുറച്ച് ഇങ്ങനെ ഭയങ്കര കുത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഫസ്റ്റ് ചേർത്താൽ മതി. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി അതിന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ പോലെ വരികയും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തൈര് ചേർക്കുകയാണ്. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈര് കേട്ടോ. ഇപ്പോൾ തൈര് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അവിടെ മസാലയ്ക്ക് നോക്കിയൊക്കെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർക്കാണ്. തീ പതുക്കൊന്ന് കുറച്ച് വെക്കട്ടെ. ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഇപ്പം നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ഒരു കോട്ടിങ് കിട്ടിയിട്ടുണ്ട്.
I am going to go to the next one. ഒരു പാട് മസാലയൊന്നും ഇല്ല പക്ഷേ മസാല നല്ല തിക്ക് ആയിട്ടിരിക്കുന്ന മസാല ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യും ചിറ്റിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ചിക്കൻ കറിയിൽ അത്യാവശ്യം നന്നായിട്ട് നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് നെയ്യ് ചേർക്കണില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് ശരി കൂടി ആദ്യം ഇട്ടിരുന്ന ലെയർ ചെയ്തിരുന്ന പോലെ തന്നെ കേട്ടോ രണ്ടാമത്തെ ലെയറും ചെയ്യണം ഇനി ലാസ്റ്റ് ഞാൻ അതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട് അപ്പൊ ഈ നമ്മള് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിട്ട് വെക്കാൻ വേണ്ടിട്ട് പോണം അപ്പൊ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് മൂടാം മുകളിലേക്ക് നമുക്കൊരു വെയിറ്റ് വെക്കാം എന്നിട്ട് അത് ശരിക്കും മുറുകിയിരിക്കുള്ളു ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമില് വെക്കാം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മൂടിയുടെ മുകളിൽ നല്ല ചൂട് വരുന്നവരെ തീ കൂട്ടി വെക്കരുത് കേട്ടോ നമ്മുടെ പൊരിച്ച കോഴിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് ഇത് ബാക്കി ഞാൻ ആ സർവിംഗ് പ്ലേറ്റിലേക്ക് പകർത്തിയിട്ട് ബാക്കിയുള്ള ബിരിയാണിയാണ് കേട്ടോ ഇത് ഞാൻ ആ സർവിംഗ് പ്ലേറ്റിലേക്ക് പകർത്തിയിട്ട് ബാക്കിയുള്ള ബിരിയാണിയാണ് ആ ബിരിയാണി നോക്കിക്കുക റൈസൊക്കെ ആയിരുന്നാലും ഒട്ടും നമുക്ക് വെന്തും കുഴഞ്ഞും ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള നന്നായിട്ടുള്ള മസാലയൊക്കെ ഉണ്ട് ഒരുപാട് മസാല കൂടുതലൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ